നമസ്കാരം. ഈയിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചയെ വാങ്ങി. മകൻ വിസ്മയ അതിനോടൊപ്പം കളിക്കുന്നത് കണ്ടപ്പോൾ, പണ്ട് കവളമുക്കട്ടയിലെ വീട്ടിൽ ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത്, അതായത് എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ അമ്മ എനിക്കായി വാങ്ങിത്തന്ന പൂച്ച എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഞാൻ ആലോചിച്ചത് അതല്ല. അന്നത്തെ ആ പൂച്ചയ്ക്കും ഈ പൂച്ചയ്ക്കും തമ്മിൽ സ്വഭാവത്തിൽ ഒരു വ്യത്യാസമില്ല. 50 കഴിഞ്ഞു. ഈ 50 കൊണ്ട് നമ്മളും നമ്മൾ വളരുന്ന സാഹചര്യവും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമൊക്കെ എത്രമാത്രം മാറിയല്ലേ. പക്ഷെ അന്നത്തെ പൂച്ചയ്ക്കും ഇന്നത്തെ പൂച്ചയ്ക്കും ഒരു മാറ്റവും വരാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് അറിവ് കൈമാറാൻ അവർക്ക് ഒരു വഴിയുമില്ല. എന്നാൽ മനുഷ്യൻ്റെ പുരോഗതി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കപ്പെട്ട വിജ്ഞാനത്തിൻ്റെ തുടർച്ചയാണ്. ഇനി തിരിച്ചൊരു കാര്യം പറയാം. ഒരു പൂച്ച നമ്മളതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത്. അത് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കുതിപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? മറ്റുള്ളവർ തന്നെപ്പറ്റി എന്തായിരിക്കും വിചാരിക്കുക എന്ന ചിന്തയോടുകൂടി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിൻവലിയുകയും ചെയ്യുന്നതാണ്. പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾക്കെല്ലാം അവനോട് സ്വാഭാവികമായിട്ടും അസൂയയായിരുന്നു. ഒരു ദിവസം അവരെല്ലാം കൂടി ഒരു പണിയൊപ്പിച്ചു. അവൻ്റെ കുപ്പായത്തിൻ്റെ പുറകിൽ ഐ ആം എ ഫൂൾ എന്ന് എഴുതി ഒട്ടിച്ചു. അവനെ കണ്ട കുട്ടികളെല്ലാം പരസ്പരം അത് പറയാതെ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ കണക്കിൻ്റെ മാഷ് ക്ലാസ്സിലേക്ക് വന്ന ഉടനെ ബോർഡിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടു. എന്നിട്ട് ആ അധ്യാപകൻ ഓരോ കുട്ടിയെ ബോർഡിനരികിലേക്ക് വിളിച്ചു. അവർക്കാർക്കും അത് സോൾവ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അത് സോൾവ് ചെയ്യാനാവാതെ തോറ്റുപോയ കുട്ടികളുടെ മുന്നിലേക്ക് അവസാനമായി അധ്യാപകൻ നമ്മുടെ മിടുക്കനെ വിളിച്ചു. ബോർഡിലേക്ക് തിരിഞ്ഞു നിന്ന് അവൻ ആ കണക്ക് കൃത്യമായിട്ട് എഴുതി ചോർക്കുമ്പോഴും കുട്ടികൾ വാപൊത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഉത്തരം കൃത്യമായി എഴുതിയ അവനെ കൈയടിച്ച് അഭിനന്ദിച്ചതിന് ശേഷം ആ അധ്യാപകൻ അവൻ്റെ പുറത്തൊട്ടിച്ച കടലാസ് പറിച്ചെടുത്ത് അവനോട് പറഞ്ഞു, ഇനിയും ഇതുപോലെ മറ്റുള്ളവർ നിന്നെ പലതരത്തിലും പരിഹസിച്ചേക്കാം, പലതും പറഞ്ഞേക്കാം. അവർ ഒരു ലേബൽ ഒട്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നീ അതാവുന്നില്ല. അതൊന്നും നീ വിഷയമാക്കുകയേ ചെയ്യരുത്. ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകളിൽ നിനക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് ജീവിക്കാതിരിക്കുക മാത്രമാണ് വഴി. നൊബേൽ സമ്മാന ജേതാവായ കവി പാബ്ലോ നെരൂദ അദ്ദേഹത്തിനെ പരിഹസിച്ചവരോട് പറഞ്ഞതുപോലെ, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള മുഴുവൻ പൂക്കളെയും ചവിട്ടി അരയ്ക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ വസന്തത്തെ തടയാൻ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ആവില്ല. അപ്പോൾ നന്ദി, നമസ്കാരം.